ദുബായിൽ സന്ദർശകരെ ആകർഷിച്ച് ഇൻഡോ അറബ് കൾച്ചറൽ ഫസ്റ്റ്, ചെണ്ടമേളം, ശിങ്കാരിമേളം, നാടൻ ഭക്ഷണശാലകൾ തുടങ്ങി വൈവിധ്യങ്ങളായ കാഴ്ചകളാണ് കേരളോത്സവ നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് ക്രസന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് ഇൻഡോ അറബ് കൾച്ചറൽ ഫെസ്റ്റ് അരങ്ങേറുന്നത്. വൈകിട്ട് 5 മണി മുതൽ രാത്രി 11 വരെയാണ് കേരളോത്സവം നടക്കുക. ചെണ്ടമേളം, ശിങ്കാരിമേളം, പഞ്ചാരിമേളം, കോൽക്കളി, അറബിക് നൃത്തം, പൂരക്കളി, സൈക്കിൾ അഭ്യാസം എന്നിങ്ങനെയുള്ള കലാരൂപങ്ങളും തട്ടുകട, വായനശാല, സിനിമാ കൊട്ടക തുടങ്ങിയ ഗ്രാമീണ അനുഭവങ്ങളുമാണ് ഒന്നാം ദിവസമായ ഇന്നലെ കേരളോത്സവ നഗരിയിൽ ഒരുക്കിയിരുന്നത്. പ്രമുഖ നാടക രചയിതാവും സംവിധായകനുമായ പ്രദീപ് മുണ്ടൂർ കേരളോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ആശംസകൾ നേർന്നു. എൻ കെ കുഞ്ഞുമുഹമ്മദ്, കെ എ റഷീദ്, കെ വി സജീവൻ, അനീഷ് മണ്ണാറക്കാട്, രാകേഷ് മട്ടുമ്മൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളോത്സവത്തോടനുബന്ധിച്ച് ഓർമ്മ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളും നടന്നു. എഴുത്തുകാരി എന്ന നിലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയും നടന്നു. യുഎഇയിലെ പ്രമുഖ വനിതാ എഴുത്തുകാരായ ഷെമി പി, ശ്രീകല, സർഗാ റോയി, രമണി വേണുഗോപാൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സ്ത്രീ എഴുതുമ്പോൾ എന്ന പേരിൽ നടന്ന ചർച്ച സോണിയ ഷിനോയ് നിയന്ത്രിച്ചു. ന്യൂസ് ഡെസ്ക്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.